പറയട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഗ്രേസ് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും ആദ്യം പറയാനുള്ളത്. കാരണം ഞാൻ 8-ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയം മുതൽ സിനിമ അഭിനയിക്കണം, സിനിമ നടിയാവണമെന്ന് ആ ഒരു സമയം മുതൽ എന്റെ മനസ്സിലുണ്ടായിരുന്നു. കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു, അതിലൊരു ഡയറക്ടറാണ് കമൽ സർ. സാറിന്റെ സിനിമയിലെ കുറെ ക്യാരക്ടേഴ്സ്, ഫാൻസി ഡ്രസ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സാറിന്റെ സിനിമയിലെ പാട്ടുകളിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ലാൽജു സാറിന്റെ ഹീറോയിൻ ഹണ്ട് എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പോൾ ഗ്രാമഫോണിലെ മീര ജാസ്മിൻ ചെയ്ത ക്യാരക്ടറിനെ ഡബ് ചെയ്ത് അന്ന് നല്ല മാർക്ക് കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ലാൽജു സാറിന്റെ ഹീറോയിൻ ഹണ്ട് ഷോ ആണല്ലോ, അപ്പൊ കമൽ സാറ് കാണും, കണ്ടിട്ട് വിളിക്കും. അങ്ങനെയൊക്കെ ഒരു 12 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ സാറ് വിളിച്ചത്. അപ്പോൾ അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ആ ഒരു സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഷൈൻ ടോം ചാക്കോ, ഷൈൻ്റെ കൂടെ ഞാൻ കുമാരിയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൽ ഷൈൻ്റെ കൂടെ വീണ്ടും അഭിനയിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഗ്രേസ്, മരീന, സ്മിനു ചേച്ചി, നല്ല ജോണി ചേട്ടൻ, നമ്മൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാ ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് 2023 എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷം എന്ന് പറഞ്ഞാൽ കമൽ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. 2024 ആ സിനിമ ഹിറ്റായിട്ട് ആ സന്തോഷം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാക്കും ഈശ്വരനെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ചാക്കോ ചൻ, സൗബിൻ, എല്ലാവർക്കും ഇവിടെ വന്നതിൽ. എൻ്റെ പേരിലും ഒരു നന്ദി അറിയിക്കുകയാണ്. ആഷിഖ് സർ, ലിസ്റ്റിൻ സർ, സ്വാമി സർ, അത്രയൊക്കെയുള്ളൂ. എന്തായാലും ഇവിടെ ഇപ്പൊ സാസികയ്ക്ക് മറ്റൊരു ഭാഗ്യം കൂടി കിട്ടാൻ പോവാണ്. കാരണം അന്ന് മനസ്സിൽ കണ്ട ഗുരുവും ശിഷ്യ